ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ക്ലാസ് എടുക്കുന്നത് ജോഗ്രഫി ഭാഗത്തു നിന്ന്. ഏതാനും ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസാണ് കേട്ടിട്ട് സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതുന്നവർക്കും അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേതൊരു പി എസ് സി എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ഒരു ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോഗ്രഫി ഭാഗത്തു നിന്ന് വരുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ജോഗ്രഫിയിൽ നിന്ന് ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അതെന്നൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻസ് അടുത്തൊക്കെ പറയാം. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ആ ഒരു പഠനത്തിൻ്റെ ഒരു ലെവൽ അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കേട്ടിട്ട് പരീക്ഷകൾക്കൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ആൽഫ്രഡ് വേഗ്നറാണ്. ആൽഫ്രഡ് വേഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? ഏതാണ്? പാഞ്ചിയാണ്. വേഗ്നറുടെ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാഞ്ചിയാണ്. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അതിനെ ചുറ്റി പന്തലാസ എന്നൊരു സമുദ്രം ഒന്നാണ് അല്ലേ. അപ്പോൾ ആദ്യം ഒരൊറ്റ ബൃഹത് ഭൂഖണ്ഡം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിന് ചുറ്റും എന്താണ്? പന്തലാസ എന്ന് പറഞ്ഞ സമുദ്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് പാഞ്ചിയ. പിന്നീട് ഈ പാഞ്ചിയാണ് രണ്ടായി പിളർന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൗറേഷ്യ എന്നും ഗോഡോനോലാൻഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏതാണ്? പാഞ്ചിയാണ്. നമ്മൾ എസ് സി ആർ ടിയിലെ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്ത് ഈ ഒരു ക്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ളതാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഒരൊറ്റ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കേട്ടറ്റ് വിദ്യാർത്ഥികളോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും 5 to 10 വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റുകൾ വായിച്ചിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഈ കേട്ടിട്ട് സിലബസിലുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്തുകൊണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മൾ കൂടുതലും കവർ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് കാണുക. കേട്ടിട്ട് പരീക്ഷ എത്ര അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഒരു ഉന്നത വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു. നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചിയയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രം, അതായത് നമ്മൾ പറഞ്ഞു മാതൃഭൂഖണ്ഡം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് എന്ത്? പാഞ്ചിയ. അപ്പോൾ ഈ പാഞ്ചിയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രം ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി, ഏതാണ്? പന്തലാസയാണ്. ഞാൻ പറഞ്ഞ പാഞ്ചിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സമുദ്രത്തിൻ്റെ പേര് പന്തലാസ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചിയയെ രണ്ടായി വിഭജിച്ചിരിക്കുന്ന സമുദ്രം, പാഞ്ചിയയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രമാണ് ഏതാണ്? പാഞ്ചിയെ രണ്ടായി വിഭജിച്ചിരുന്ന ഒരു സമുദ്രത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഏതാണ്? ആ, തെത്തീസ് സമുദ്രമാണ്. തെത്തീസ് സമുദ്രമാണ് പാഞ്ചിയയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രം. തെത്തീസ് സമുദ്രമാണ് പാഞ്ചിയയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രം. എന്താണ് തെത്തീസ് സമുദ്രം? തെത്തീസ് സമുദ്രമാണ് പാഞ്ചിയയെ രണ്ടായി തിരിച്ചിരുന്ന സമുദ്രം. രണ്ടായിട്ട് വിഭജിച്ചിരുന്ന ഒരു സമുദ്രമാണ് തെതീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചിയ വേർപ്പെട്ട് തെക്ക് ഭാഗത്തുണ്ടായ ഭൂഖണ്ഡം, അപ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഈ ഭൂഖണ്ഡം തിരിഞ്ഞിട്ടുണ്ട്, അതായത് തെക്ക് വടക്ക് എന്നുള്ളതിൽ. അപ്പോൾ തെക്ക് ഭാഗത്തുണ്ടായ ഭൂഖണ്ഡം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് തെക്ക് ഭാഗത്ത്? ആ, ഏതാണ്? ഗോണ്ടോനാലാൻഡാണ്.
ഗോണ്ടോനോലാൻഡാണ് തെക്ക് ഭാഗത്തുണ്ടായ ഭൂഖണ്ഡം. എന്നാൽ അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, പാഞ്ചിയ വേർപ്പെട്ട് വടക്ക് ഭാഗത്തുണ്ടായ ഭൂഖണ്ഡം ഏതാണ്? പാഞ്ചിയ വേർപ്പെട്ട് വടക്ക് ഭാഗത്തുണ്ടായ ഭൂഖണ്ഡം ഏതാണ്? ലൗറേഷ്യയാണ്. അപ്പോൾ ഈ പാഞ്ചിയ എന്ന ബൃഹത് ഭൂഖണ്ഡം രണ്ടായി പിരിഞ്ഞ് എന്ത് സംഭവിച്ചു? ലൗറേഷ്യ എന്നും പിന്നെന്താണ് ഗോണ്ടോനോലാൻഡ് എന്നും രണ്ട് ഭൂഖണ്ഡങ്ങളായിട്ട് തിരികെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ രണ്ടായി പിരിഞ്ഞു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ തെക്ക് ഭാഗം എന്തെന്നറിയപ്പെടുന്നു? ഗോണ്ടോനോലാൻഡ് എന്നും വടക്ക് ഭാഗം എന്തറിയപ്പെടുന്നത്? ലൗറേഷ്യ എന്ന്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഗോണ്ടോനോലാൻഡിന് ആ പേര് നൽകിയത് ആരാണ്? ഗോണ്ടോലാൻഡിന് അങ്ങനെ ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണ്? ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്വാർഡ് സുയസ് ആണ്. എഡ്വാർഡ് സുയസ് ആണ് ഗോണ്ടോനോലാൻഡിന് ആ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഗോണ്ടോനോലാൻഡിന് ആ ഒരു പേര് നിർദ്ദേശിച്ചത് എഡ്വാർഡ് സുയസ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അലഞ്ഞു നടക്കുന്ന വൻകരകൾ, അവർ വാൻഡറിങ് കോണ്ടിനൻസ്. വാൻഡറിങ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലേ. നമ്മുടെ അലഞ്ഞു നടക്കുന്ന വൻകരകൾ, അവർ വാൻഡറിങ് കോണ്ടിനൻസ് എന്ന വിഖ്യാത കൃതി രചിച്ചത്. ആ വിഖ്യാതമായിട്ടുള്ള ആ കൃതി രചിച്ചത് ആരാന്നാണ് ക്വസ്റ്റ്യൻ. അവർ വാൻഡറിങ് കോണ്ടിനൻസ് അല്ലെങ്കിൽ നമ്മുടെ അലഞ്ഞു നടക്കുന്ന വൻകരകൾ എന്ന കൃതി, വിഖ്യാതമായ കൃതി രചിച്ചത് ആരാണ്? ആരാണ്? അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റ്. അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റാണ് അവർ വാൻഡറിങ് കോണ്ടിനൻസ് അല്ലെങ്കിൽ നമ്മുടെ അലഞ്ഞു നടക്കുന്ന വൻകരകൾ എന്ന കൃതി രചിച്ചത്. ആരാണ്? അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റ്. അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റാണ് നമ്മുടെ അലഞ്ഞു നടക്കുന്ന വൻകരകൾ എന്ന വിഖ്യാതമായ കൃതി രചിച്ചത്. ഒന്നുകൂടെ പറയാം, അലക്സാണ്ടർ ഡ്യൂട്ടോയിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഫലകചലന സിദ്ധാന്തമാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്? വൻകര വിസ്ഥാപന സിദ്ധാന്തമാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഫലകചലന സിദ്ധാന്തം, ഫലകചലനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ആ ഒരു പാഠഭാഗത്ത്. അപ്പോൾ ഈ ഒരു ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അർണോൾഡ് ഹോംസ് ആണ്. അർണോൾഡ് ഹോംസ് ആണ് ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അർണോൾഡ് ഹോംസ് ആണ് ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് ഫലകങ്ങൾ പരസ്പരം ഉരസി മാറുന്ന അതിരുകൾക്ക് പറയുന്ന പേര്. ഇവിടെ രണ്ട് ഫലകങ്ങൾ എന്താ പറയുന്നത്? ഉരസി നീങ്ങുന്ന ഒരവസ്ഥയാണ്. ഉരസി മാറുന്ന അതിരുകൾക്ക് പറയുന്ന പേരാണ് ഛേദക സീമ അഥവാ ഷിയർ മാർജിൻ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷിയർ മാർജിൻ, ഛേദക സീമ അല്ലെങ്കിൽ ഷിയർ മാർജിൻ. ഇവിടെ ഫലകങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഉരസി നീങ്ങുകയാണ്. അപ്പം ഞാൻ ആ ഒരു ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ, ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർ ആ ഒരു ക്ലാസ്സൊന്ന് കണ്ടോളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതുവരെ ഇതിനെക്കുറിച്ച് പഠിക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ എന്താ ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഫലകങ്ങൾ കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായുണ്ടായ ഭൂരൂപങ്ങളാണ് ഹിമാലയവും ടിബറ്റൻ പീഠഭൂമിയും? അപ്പോൾ ഏതൊക്കെ ഫലങ്ങൾ കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായാണ് ഹിമാലയവും ടിബറ്റൻ പീഠഭൂമിയും ഉണ്ടായത് എന്നാണ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെ ഫലങ്ങൾ കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായിട്ടാണ്? ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായാണ് എന്തുണ്ടായത്? ഹിമാലയവും ടിബറ്റൻ പീഠഭൂമിയും ഉണ്ടായത്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില ഏതാണ്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില ഏത് ശിലയാണെന്നാണ്? ഏത് ശിലയാണ്? ആഗ്നേയശിലയാണ് അല്ലേ. ഭൂവൽക്കത്തിനു അതായത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. അടുത്ത ക്വസ്റ്റ്യൻ, മാതൃശില അഥവാ
പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത്. മാതൃശില അഥവാ പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതായത് സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ് സി ആർ ടി സിലബസിനെ ബേസ് ചെയ്തിട്ടും അല്ലാതെയും ആയിട്ട് ആ ഒരു പാഠഭാഗത്ത് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയിട്ട് ജോഗ്രഫി എന്നുള്ള ഭാഗത്തിൽ സെർച്ച് ചെയ്താൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ, ഓൾമോസ്റ്റ് ഒരുവിധം സിലബസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാം. എങ്കിലും നിങ്ങൾ ഇപ്പോൾ എടുത്തിടത്തോളം ക്ലാസ്സുകളെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എച്ച് എസ് സി സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ കേട്ടിട്ട് എഴുതുന്ന കുട്ടികൾക്കായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ കേട്ടിട്ട് എഴുതുന്നവർ കേട്ടിട്ടുന്ന പ്രത്യേകിച്ച് തമ്പിനെയില് കണ്ടാൽ മാത്രം ആ ഒരു ക്ലാസ് കേട്ടാൽ മതി. അല്ലാത്ത എച്ച് എസ് സിക്ക് പഠിക്കുന്ന പോലെ ഒത്തിരി എക്സ്പ്ലെയിൻ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. പ്രത്യേകിച്ച് എസ് സി ആർ ടി സിലബസ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുള്ളൂ. അതായത് എസ് സി ആർ ടി 5-10 വരെയുള്ള ടെക്സ്റ്റുകൾ വായിച്ചാൽ തന്നെ സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് പഠിക്കുക. ഞാനതുമായി ബന്ധപ്പെട്ട് സിലബസിൽ വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, കാലാന്തരേ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന ശിലകൾ ഏതാണ്? ഏതാണ്? ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാലാന്തരേ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന ശിലകൾ ഏതാണ്? ഏതാണ്? അവസാദ ശിലകളാണ്. അവസാദ ശിലകളാണ് ഇത്തരത്തിൽ കാലാന്തരേ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന ശിലകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ശിലകളാണ്? കായാന്തരീത ശിലകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരീത ശിലകൾ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരീത ശിലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലകൾക്ക് വികാസവും സങ്കോചവും ഉണ്ടായി സംഭവിക്കുന്ന അപക്ഷയം ഏതാണ്? താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലകൾക്ക് വികാസവും സങ്കോചവും ഉണ്ടായി സംഭവിക്കുന്ന അപക്ഷയം ഏതാണ്? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 തരത്തിലുള്ള അപക്ഷയങ്ങളെ കുറിച്ചിട്ട്. ഏതൊക്കെയാണ്? രാസിക അപക്ഷയം, ഭൗതിക അപക്ഷയം, ജൈവിക അപക്ഷയം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. താപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലകൾക്ക് വികാസവും സങ്കോചവും ഉണ്ടായി സംഭവിക്കുന്ന അപക്ഷയം ഏതാണെന്നാണ്. ഏതാണ്? ഭൗതിക അപക്ഷയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയവ ശിലാധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുണ്ടാകുന്ന അപക്ഷയം ഏതാണ്? ഏതായിരിക്കും? ആ, രാസിക അപക്ഷയമാണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ശിലാധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുണ്ടാകുന്ന അപക്ഷയം എന്ന് പറയുന്നത് രാസിക അപക്ഷയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ വേരുകൾ ചെറുജീവികൾ മാളമുണ്ടാക്കൽ, സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന അപക്ഷയം ഏതാണ്? ഏതാണ്? അതാണ് ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ചെറുജീവികൾ മാളമുണ്ടാക്കുന്നത്, സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയാൽ ഉണ്ടാകുന്ന അപക്ഷയം എന്ന് പറയുന്നത് ജൈവിക അപക്ഷയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയറാണ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കാന്തൂക്കായ ഒരു ചെരിവിലൂടെ നദി താഴത്തേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്നത്, കിഴക്കാന്തൂക്കായ ഒരു ചെരിവിലൂടെ നദി താഴത്തേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്നത് എന്താണ്? എന്തായിരിക്കും? വെള്ളച്ചാട്ടമാണ്. കിഴക്കാന്തൂക്കായ ഒരു ചെരിവിലൂടെ നദി താഴത്തേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ,
നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞ് ഒഴുകുന്ന ഭാഗം. അപ്പം നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്, മിയാണ്ടറുകൾ എന്നറിയപ്പെടുന്നത്. നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഭാഗമാണ് മിയാണ്ടറുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രത്തിൻ്റെ ഒരു ഭാഗം കരയ്ക്കുള്ളിലേക്ക് കയറിക്കിടക്കുന്നതിന് പറയുന്ന പേരെന്ത്? സമുദ്രത്തിൻ്റെ ഒരു ഭാഗം കരയ്ക്കുള്ളിലേക്ക് കയറിക്കിടക്കുന്നതിന് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഉൾക്കടൽ എന്നാണ്. സമുദ്രത്തിൻ്റെ ഒരു ഭാഗം കരയ്ക്കുള്ളിലേക്ക് കയറിക്കിടക്കുന്നതിന് പറയുന്ന പേരാണ് ഉൾക്കടൽ. അടുത്തത്, നദിയും കടലും കൂടിച്ചേരുന്ന ഭാഗം. നദിയും കടലും കൂടിച്ചേരുന്ന ഭാഗം എന്തെന്നറിയപ്പെടുന്നു? അഴിമുഖം എന്നറിയപ്പെടുന്നു. നദിയും കടലും കൂടിച്ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് അഴിമുഖം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നദിയുടെ ഒഴുക്ക് മൂലം താഴ്വരകളുടെ ഇരുവശങ്ങളും കോണിപ്പടികൾ പോലെ രൂപപ്പെട്ടിരിക്കുന്ന അഗാധമായ മലയിടുക്കുകൾ. എന്താ പറഞ്ഞത്? നദിയുടെ ഒഴുക്ക് മൂലം താഴ്വരകളുടെ ഇരുവശങ്ങളും കോണിപ്പടികൾ പോലെ രൂപപ്പെട്ടിരിക്കുന്ന അഗാധമായ മലയിടുക്കുകൾ അറിയപ്പെടുന്നത് എന്താണ്? കാന്യോൺ എന്നാണ്. കാന്യോൺ എന്നാണ് നദിയുടെ ഒഴുക്ക് മൂലം താഴ്വരകളുടെ ഇരുവശങ്ങളും കോണിപ്പടികൾ പോലെ രൂപപ്പെട്ടിരിക്കുന്ന അഗാധമായ മലയിടുക്കുകൾ അറിയപ്പെടുന്നതാണ് കാന്യോൺ. അപ്പോൾ അതായത് നദി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഈ ഒഴുക്ക് മൂലം കോണിപ്പടികൾ പോലെയാണ് ഇവിടെ ആ ഒരു ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. ആ ഒരു എന്താ പറയുക, അതായത് ആ ഒരു ഭാഗത്ത് മലയിടുക്ക് അങ്ങനെ ആ ഒരു ഭാഗത്തുള്ള പ്രദേശം അങ്ങനെ ഒരു കോണിപ്പടി പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ടാവും. നദിയുടെ ഒഴുക്ക് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതെന്താണ് അറിയപ്പെടുന്നത് എന്നാണ്, എന്താണ് അതിനെ പറയുന്നതാണ് കാന്യോൺ. അടുത്ത ക്വസ്റ്റ്യൻ, നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണാകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ എന്താണ്? എന്താണ്? ഡെൽറ്റകളാണ്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണാകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? ഡെൽറ്റകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരമാലകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽ, ചരൽ എന്നിവയുടെ താൽക്കാലിക നിക്ഷേപം കൊണ്ടുണ്ടാകുന്ന ഭൂരൂപം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അതായത് തിരമാലകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽ, ചരൽ എന്നിവയുടെ താൽക്കാലിക നിക്ഷേപം കൊണ്ടുണ്ടാകുന്ന ഭൂരൂപം എന്താണെന്നാണ്. എന്താണ്? ബീച്ചുകളാണ്. ബീച്ചുകളാണ്. അതായത് നമ്മൾ പറയുന്നത് തിരമാലകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽ, ചരൽ എന്നിവയുടെ താൽക്കാലിക നിക്ഷേപം കൊണ്ടുണ്ടാകുന്ന ഭൂരൂപമാണ് ബീച്ചുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ, അപ്പോൾ അത് പഠിക്കണം. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ചെയ്യാം. ആ ഭാഗം നമുക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ഭാഗം തന്നെയാണ്. അടുത്തത്, മെസ്സോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? മെസ്സോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ എന്ന് പറയുന്നത് ഏതാണ്? മെസ്സോപാസാണ്. മെസ്സോപാസാണ് മെസ്സോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയോ ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? റേഡിയോ ടെലിവിഷൻ എന്നിവയുടെ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. നെക്സ്റ്റ്, നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിമാന സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? വിമാനങ്ങളുടെയൊക്കെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ് വിമാന സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി. അടുത്ത ക്വസ്റ്റ്യൻ,
മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമേതാണ്? ഏതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ, അതായത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്നൊരു പാഠം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യനാണിത്. അത് കേട്ടവർക്ക് ഇത് അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്കാണ്. മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം, ഇതൊരു ഉഷ്ണക്കാറ്റാണ് അല്ലേ ചിനൂക്ക്. അതുകൊണ്ട് തന്നെ ഇത് ആ ഭാഗത്തൂടെ പോകുമ്പോൾ അവിടുത്തെ മഞ്ഞുരുകാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ മഞ്ഞ് തിന്നുന്നവൻ എന്നാണ് ചിനൂക്ക് എന്ന പദത്തിന് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹാർമട്ടനാണ്. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹാർമട്ടൻ. ഹർമട്ടനാണ് ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. ഹർമട്ടനാണ് ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബാരോമീറ്ററാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം? കറുത്ത മണ്ണാണ്. നമ്മൾ മണ്ണിനെ കുറിച്ചും ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ജോഗ്രഫിയൊക്കെ നമ്മുടെ കവറായി പോയിട്ടുണ്ട്. ഒരുവിധം പാഠഭാഗങ്ങളൊക്കെ, അത് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്? ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 ഞാൻ ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ക്ലാസ്സുകൾ ഞാനിടും, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത്തരം ക്ലാസ്സുകളിൽ കൂടുതലായി ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്ലാസ്സുകൾ, ഇതേപോലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് സബ്ജക്റ്റ് വൈസ് ഞാനത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.